നമസ്കാരം. അപർണാസന്റെ രാജിയോടുകൂടി മരം കടത്തുകാരുടെ ഓണർഷിപ്പിലുള്ള റിപ്പോർട്ടർ ചാനലിന്റെ നയം വ്യക്തമാവുകയാണ്. എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഇനി വായിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല. എന്തുകൊണ്ട് അപർണാസന് റിപ്പോർട്ടർ എന്ന ചാനലിലെ ഫ്രെയിമിനകത്ത് സ്ഥാനമില്ലാതെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ നിലപാടുള്ള രണ്ട് മാധ്യമ പ്രവർത്തകരുടെ മുഖം മുൻനിർത്തി അവർ അതിലൂടെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് എന്താണെന്ന് കൃത്യമായി വായിച്ചെടുക്കേണ്ട സന്ദർഭമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപർണാസൻ സൗത്ത് ലൈവ് എന്ന് പറയുന്ന ഓൺലൈനിൽ കൊടുത്ത അഭിമുഖത്തിൽ വളരെ വ്യക്തമായിട്ട് അവർക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് മാനേജ്മെന്റിന്റെ വേട്ടയാടൽ ഉണ്ടായപ്പോൾ മാധ്യമ സംഘങ്ങളുടെയൊക്കെ നിശബ്ദത വല്ലാതെ അലോസരപ്പെടുത്തുന്നതാണെന്ന് പറയാതിരിക്കാൻ നിവർത്തി. കൊടുമ്പിരി കൊണ്ട പ്രസംഗങ്ങളും വാചാടോപങ്ങളുമാണ് വനിതകൾക്കും വനിതാ സ്വാതന്ത്ര്യങ്ങൾക്കും അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം കൺമുന്നിൽ ഒരു സ്ത്രീക്ക് അവർക്ക് കഴിവുണ്ടായിട്ടും അവരെ അവഗണിച്ച് അവരുടെ നിലപാടുകൾ കൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി ഈ രീതിയിൽ വേട്ടയാടിയിട്ട് ചോദ്യം ചെയ്യാൻ ആംബിയർ ഇല്ലാത്തവരാണ് കേരളത്തിലെ ചില തീപ്പൊരി മാധ്യമ പ്രവർത്തകരെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആ സ്ത്രീ ഇപ്പോ അവരുടെ അഭിമുഖത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ ഒരിക്കലും തയ്യാറല്ല. അപ്പോ പ്രശ്നം നിലപാടാണെന്ന് വ്യക്തമാവുകയാണ്. നിലപാടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനകത്ത് നിലനിൽക്കാൻ പറ്റില്ല എന്നും അപർണാസന്റെ വാക്കുകളിൽ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ആ സ്ഥാപനത്തിൽ എല്ലാവരും മികച്ചവരാണോ എന്ന് ചോദിച്ചാൽ, ആ സ്ഥാപനത്തിലെ തന്നെ എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്ന സുജയ പാർവതിയും അപർണാസന്റെയും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയാൽ എന്തുകൊണ്ടും അപർണാസൻ ഇരിക്കുന്ന ത്രാസ് താഴ്ന്നേ നിൽക്കത്തുള്ളൂ. അവർ ഇതുവരെ പരസ്യമായിട്ട് ഏതെങ്കിലും വേദിയിലൊക്കെ പോയിട്ട് സംഘിണി ചെയ്ത പ്രവർത്തനമൊന്നും ചെയ്തിട്ടില്ല. മാധ്യമ പ്രവർത്തന മേഖലയിൽ എല്ലാ മാധ്യമ പ്രവർത്തകരും ഓരോ വേദികളിലൊക്കെ പോകാറുണ്ട്. പക്ഷേ ആ എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്ന ഒട്ടുമിക്കവാറുള്ള എല്ലാവരും പല വേദികളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. സെമിനാറുകളിലോ അല്ലെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും ശരി, ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നതിലൊക്കെ പങ്കെടുത്തവരാണ്. അതിൽ കൂടുതൽ നികേഷ് കുമാറും അരുൺകുമാറും സ്മൃതി പരുത്തിക്കാട് പോലുള്ളവരൊക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള പല പരിപാടികളിലും അവരുടെ മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് പോയി അഭിപ്രായ പ്രകടനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പൊതുവേദിയിൽ പോയി നിന്ന് സ്ഥാപനത്തിനെ വെല്ലുവിളിച്ചിട്ടില്ല, സ്ഥാപനത്തിന്റെ നിലപാടുകളെ തുറന്നു കാട്ടി അധിക്ഷേപിച്ചിട്ടില്ല. ഒരു സ്ഥാപനത്തിൽ ഒപ്പം ജോലി ചെയ്യുന്ന വ്യക്തിയെ കള്ളപ്പരാതി കൊടുത്ത് പീഡന കേസിൽ കുരുക്കാൻ ശ്രമിച്ചിട്ടില്ല, അതൊന്നും അപർണാസൻ ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്തത് ഒരു വീരകൃത്യമായിട്ട് ഒരു മഹതിയെ എഡിറ്റോറിയൽ ബോർഡിലേക്ക് അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ട് കെട്ടിയിറക്കുമ്പോൾ. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഇവർ പലപ്പോഴും കേരളത്തെ അവഹേളിക്കുമ്പോൾ വളരെ ശക്തമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. പല വിഷയങ്ങളിലും ശക്തമായ നിലപാട് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു കുറവാണെങ്കിൽ അതിൽ എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? നിലപാടുകൾ പാടില്ല. ഞങ്ങളുടെ ആശയത്തിനനുസരിച്ച് നടു വളയ്ക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ നിന്നാ മതി എന്നുള്ള കൃത്യമായ സന്ദേശം. അപർണാസനോട് അഗസ്റ്റിൻ ബ്രദേഴ്സിലെ ഒരു വ്യക്തി, അതായത് ആൻഡ്രൂ അഗസ്റ്റിൻ എന്നാണ് മനസ്സിലാക്കുന്നത്, ആൻഡ്രൂ അഗസ്റ്റിനോട് ഇത് സംബന്ധിച്ച് തന്നെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി, 3.5 കോടി ജനം എതിർത്താലും ഈ സ്ഥാപനത്തിൽ നിങ്ങൾ ഫ്രെയിമിൽ ഇരിക്കില്ല എന്നാണ് പറയുന്നത്. എന്താണ് അപർണാസന്റെ കുറവ്? നിങ്ങളോട് വളരെ ശക്തമായിട്ട് അവരുടെ അഭിപ്രായം പറയുന്നത് ഒരു കുറവാണോ? മാനേജ്മെന്റിന് എന്ന് പറഞ്ഞാൽ അവരോട് ദാസ്യപ്പണി ചെയ്യുന്നവർക്ക് മാത്രമേ ഈ നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ? അതോ വനിത എന്നുള്ള നിലയ്ക്ക് ഈ സ്ഥാപനത്തിൽ തന്നെ ഇനി അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ചർച്ച വയ്ക്കണം. സ്ത്രീകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണെന്ന് പൊതുവെ സംസാരിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതായത് എല്ലായിടങ്ങളിലും സ്ത്രീകൾ മുൻപന്തിയിലേക്ക് വരണം, അത് ഒരു വലിയ ചർച്ചയായിട്ടും അത് സമൂഹം വലിയ സ്വീകാര്യതയിലെത്തുന്ന കാലഘട്ടത്തിലാണ് മരം കടത്തുകാരുടെ സ്ഥാപനത്തിൽ ഒരു വനിതയെ എങ്ങനെ മാത്രമാണ് അവഗണിച്ച് തൃണവൽക്കരിച്ച് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. എന്നാൽ ആ സ്ഥാപനത്തിൽ തന്നെ മറ്റൊരു സ്ഥാപനത്തെ അവഹേളിച്ചുകൊണ്ട് വന്ന വ്യക്തിക്ക് അത് ഒരു സ്ത്രീയായിട്ടുള്ള ആൾക്ക് വല്ലാത്ത പരിഗണന. എഡിറ്റോറിയൽ മീറ്റ് എന്നും പറഞ്ഞ് വൈകിട്ട് നടത്തുന്ന പരിപാടിയിലൊക്കെ കയറിയിരുന്ന ആ സ്ത്രീ പറയുന്ന പൊട്ടത്തരം അതൊക്കെ ഒരു വലിയ സംഭവമായി ആഘോഷിക്കുകയാണ്. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ചാനലിനകത്ത് ഇത്രയും, അതായത് അകക്കാമ്പ് കുറഞ്ഞ, ചിന്താശേഷി കുറഞ്ഞിട്ടുള്ള, വെറും ഒരു സംഘടിയായിട്ടുള്ള, വായി തോന്ന കോതയ്ക്ക് പാട്ട് പോലെ ചില ഭാവനകളും സങ്കല്പങ്ങളും മാത്രം സംസാരിക്കുന്ന ഒരാളെ എഡിറ്റോറിയൽ ബോർഡിലിരുത്തി അവരുടെ അഭിപ്രായ പ്രകടനം നടത്താൻ അവസരം കൊടുക്കുകയാണ്. അത് കണ്ടതിന് ശേഷം പലരും ഈ മരം കടത്ത് ഓണർഷിപ്പിലുള്ളവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്യം മറ്റൊന്നാണ്. സ്ഥാപനം കൊണ്ടുവന്ന് അവരുടെ എഡിറ്റോറിയൽ പോളിസി എന്താണെന്നൊക്കെ നേരത്തെ വിശദീകരിച്ചിരുന്നു. ഒരു ചുക്കുമില്ല, വെറും ബിസിനസ് മാത്രമാണെന്ന് ഇപ്പോൾ തന്നെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. തുടക്കത്തിൽ തന്നെ പലതരത്തിലുള്ള കല്ലുകടികൾ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്നു.
ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ആദ്യത്തെ രാജി ഒരു വനിത തന്നെ പ്രഖ്യാപിക്കേണ്ടി വരുമ്പോൾ ആ സ്ഥാപനത്തിനകത്ത് നടക്കുന്ന ചില ഒളിച്ചുകടത്തൽ എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, അവർ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. രണ്ട് ഇടതുപക്ഷത്തിന്റെ നിലപാടുള്ള മാധ്യമപ്രവർത്തകരുണ്ട്, അതിനപ്പുറത്തേക്ക് ഇനി ഒരാൾ വേണ്ട. അവരെ രണ്ടുപേരെയും മുഖമായി നിർത്തിക്കൊണ്ട് അവർ വലിയ ശമ്പളം വാങ്ങിക്കൊണ്ട് നടുവളച്ചപ്പോൾ അവരിൽ നികേഷ് കുമാർ എന്ന വ്യക്തിക്ക് ഈ സ്ഥാപനം ഇത്രയും കാലം നിലനിർത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തോടൊപ്പം നിന്ന ഒരു വനിതയെ ഇങ്ങനെ അവഗണിച്ച് പുറത്തേക്ക് വിടുമ്പോൾ അതിൽ പ്രതികരിക്കാതെ മൗനം അവലംബിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുതരം മഹാക്രൂരതയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ നിലപാടിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നികേഷ് കുമാർ. ഒപ്പം അരുൺകുമാറും, അരുൺകുമാർ പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലനായിട്ടാണ് പലപ്പോഴും കാര്യങ്ങൾ പറയുന്നത്. അവരോടൊന്നുള്ള എതിരഭിപ്രായമല്ല, പക്ഷെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവർ പറയുന്ന കാര്യം വെച്ചിട്ട് ഒരു മാനേജ്മെന്റ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റൂ, അതൊരു ഇടതുപക്ഷത്തിന്റെ നിലപാടുള്ളവർക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് തരം ലോജിക്കാണ്? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാണോ എന്ന് ചില സമയത്ത് സംശയിക്കേണ്ടി വരും. നിങ്ങളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ, നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണ്, കണ്ടന്റിനെ സംബന്ധിച്ചൊന്നും യാതൊരു എതിരഭിപ്രായവുമില്ല. നിങ്ങൾ ഒരു മോൾഡിംഗ് ജേർണലിസ്റ്റുകൾ തന്നെയാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം അവഗാഹമുണ്ട്, വിഷയങ്ങളിൽ സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ട് അവതരിപ്പിക്കാനുള്ള ശേഷി ഉള്ളതിനെയൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ നിലപാടുകൾ അത് ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയില്ല. നിങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രവർത്തനം ഒരു വനിതയ്ക്ക് ഇത്ര മാത്രം മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ കൊണ്ട് നിലപാടുകളിൽ വെള്ളം ചേർക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തനിക്ക് സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അടിമ വേല ചെയ്യേണ്ട അവസ്ഥയുണ്ടെന്ന ഘട്ടത്തിലേക്ക് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അവതാരകയെ എത്തിച്ചതിന് ശേഷം അവർ മടുത്ത് രാജിവെച്ച് പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് നിങ്ങൾ ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിനെ കുറിച്ച് ഇന്ന് ഈ നാട് പറയേണ്ടതെന്ന് നിങ്ങളൊന്ന് വിശദീകരിച്ചു തരണം. കാര്യം മറ്റെവിടെയെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴല്ലോ, സ്വന്തം വീട്ടിനകത്ത് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിലിടപെട്ടല്ലേ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മഹത്വം ഈ സമൂഹത്തിന് കാട്ടിക്കൊടുക്കേണ്ടത്. അല്ലാതെ മറ്റിടങ്ങളിൽ നടക്കുന്നതിലൊക്കെ ഈ സമൂഹത്തിൽ പൊതുവെ പറയുന്നത് പോലെ ഡയലോഗ് കാച്ചാൻ ആരെ കൊണ്ടും പറ്റും, അതൊരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു വിഷയം കണ്ണിന്റെ മുന്നിൽ നടക്കുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ആ ആശയങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ നിലനിൽപ്പാണോ ആ പറയുന്ന വ്യക്തി അത് പോണെങ്കിൽ പോട്ടെ നമ്മളിവിടെ സേഫ് ആണെന്ന് ചിന്തിക്കുന്നതാണോ നല്ല നിലപാട്, അത് ഒരു ഇടതു മാതൃകയല്ലെന്ന് വിനീതമായി നിങ്ങളെ അറിയിക്കുകയാണ്. കാര്യം ഒപ്പം നിന്ന ഒരാൾക്ക് ഒരു വലിയ വീഴ്ച സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് നികേഷ് കുമാറിനെ പോലെ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങൾ കാണിച്ച നന്ദികേടിനപ്പുറം മറ്റൊരു വാക്ക് വെച്ച് അതിനെ പറയാൻ പറ്റില്ല. അപർണാസനെ പോലെ ഒരു വ്യക്തി നിങ്ങൾ ആ സ്ഥാപനത്തിൽ ഇല്ലാത്തപ്പോൾ അവർ പറയുന്നത് കേട്ടു, അയോധ്യ വിധി വന്ന സന്ദർഭത്തിൽ രാവിലെ മുതൽ വൈകിട്ട് 6 മണിവരെ വെള്ളം മാത്രം കുടിച്ച് അവർ മാത്രം ആ ഫ്ലോറിൽ അല്ലെങ്കിൽ ആ സ്റ്റുഡിയോയിൽ ഒരു അവതാരകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെടുത്ത പ്രയത്നം, ആ കഷ്ടപ്പാടുകൾക്ക് മാത്രം നിങ്ങൾ വിലമതിച്ചാൽ മതിയാകും. പിന്നെ നികേഷ് കുമാർ എന്ന വ്യക്തി എത്രയോ പേർക്ക് ഇപ്പോഴും അവിടെ ജോലി ചെയ്ത അവരുടെ വിയർപ്പ് ഓഹരികൾ തിരിച്ചു നൽകാനുണ്ട്. ഇതുവരെ നിങ്ങൾ അതിനെക്കുറിച്ച് കമാശിവാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോഴും വലിയ മാധ്യമ പ്രവർത്തകനാണെന്നൊക്കെയുള്ള നിലപാട് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തി കൂടി അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കും ആൾക്കാർ നിങ്ങൾ എന്ന വ്യക്തിയെ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു ഫ്ലോറിലെ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ കുറച്ചു നേരം ഇടതുപക്ഷ ആശയവുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ നിലനിൽപ്പിനല്ല എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? ഇങ്ങനെ അതേ നിലപാടിൽ നിങ്ങളോടൊപ്പം നിന്ന് ഒരു സ്ഥാപനത്തിനെ അത് താഴെ വീണു പോകാതെ സംരക്ഷിച്ച ഒരു വനിതയ്ക്ക് ഇത്രയും വലിയൊരു വീഴ്ച വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുന്നുണ്ടെങ്കിൽ അത് ഒരു ശരിയായ സന്ദേശമല്ല നൽകുന്നത്. ഒപ്പം അതിൽ ഓക്കെ എന്ന മറുപടി കൊടുത്ത അരുൺകുമാർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊക്കെ ചില വക്താക്കളായി മാറുന്ന സാഹചര്യത്തിലൊക്കെ ഈ നിലപാടുകൾ പിന്നെയും നിങ്ങളുടെ മുന്നിൽ ചോദ്യങ്ങളായി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ.